Hi dear students, welcome to social studies class. Today we can continue our fifth chapter. Are all ready? Okay. Previous class we learned climate, vegetation and animal life of Saudi Arabia. Today we can first discuss about life of the people. The estimated 1996 population of Saudi Arabia was 1,81,71,000. About 3/4 of the peoples are native Saudis. Most of them live in urban areas. Riyadh is the largest city and the capital of Saudi Arabia. 1996-ലെ പോപ്പുലേഷൻ നോക്കുകയാണെങ്കിൽ 1,81,71,000 പീപ്പിളാണ് സൗദി അറേബ്യയിൽ ഉള്ളത്. ത്രീ ക്വാർട്ടേഴ്സ് ഓഫ് പീപ്പിളും എന്താണ് നേറ്റീവ് സൗദീസ് തന്നെയാണ്, അവിടെ തന്നെ ജനിച്ച് വളരുന്ന ആളുകൾ തന്നെയാണ്. ദെൻ മോസ്റ്റ് ഓഫ് ദ പീപ്പിളും ലീവ് ചെയ്യുന്ന എവിടെയാണ്, അർബൻ ഏരിയാസ്. അർബൻ മീൻസ് സിറ്റി ഓർ ടൗൺ. ഓക്കെ, ദെൻ which is the capital of Saudi Arabia? Yes, Riyadh is the capital of Saudi Arabia. This is the largest city of Saudi Arabia. Okay, the rural people live in villages near the oasis. Their major occupations are farming and rearing of sheep and camels. These people move from one place to another in search of greenery. Such peoples are called nomads. A group of among these are called Bedouins. They live in tents made of camel skin or cloths. They do not settle down at a place permanently. They keep moving in groups, forming long rows of camels. These rows are called caravans. Okay, rural people, that is village people, avaru live cheyyunnathu oasisinte aduthana. What is oasis? A fertile place in desert which is underground water. This area we can see greenery. Okay, their major occupations are farming and rearing of sheep and camels. ഈ റൂറൽ പീപ്പിളിൻ്റെ, സൗദിയിലുള്ള റൂറൽ പീപ്പിളിൻ്റെ മെയിൻ ഒക്യുപ്പേഷൻ എന്ന് പറയുന്നത് ഫാമിങ്, മറ്റൊന്നാണ് ക്യാമലിനെയും അതുപോലെ ഷീപ്പിനെയും റെയർ ചെയ്യൽ. ഇതൊക്കെയാണ് അവരുടെ മെയിൻ ഒക്യുപ്പേഷൻ, ഫാമിങ് ആൻഡ് റെയറിങ് ഓഫ് ഷീപ്പ് ആൻഡ് ക്യാമൽസ്. ദെൻ ഈ പീപ്പിള്, വില്ലേജ് പീപ്പിള്, അവരൊരിടത്ത് സ്ഥിരമായി സെറ്റിലല്ല. അവരെന്താണ്, ഒരു പ്ലേസിൽ നിന്ന് മറ്റൊരു പ്ലേസിലേക്ക് മൂവ് ചെയ്യുന്നവരാണ്. എന്ത് സെർച്ച് ചെയ്തുകൊണ്ട്? സെർച്ച് ഓഫ് ഗ്രീനറി. അതായത് അവരുടെ മെയിൻ ഒക്യുപ്പേഷൻ എന്ന് പറയുന്നത് എന്താണ്, ക്യാമൽ ആൻഡ് ഷീപ്പ് റെയറിംഗ് എന്ന് പറഞ്ഞു. അപ്പോൾ ഒരേ ഏരിയയിലുള്ള ഫുഡ് തീർന്നു കഴിയുമ്പോൾ, അതായത് പുൽമേടുകൾ തീർന്നു കഴിയുമ്പോൾ, അവർ ഇവയ്ക്കുള്ള ഫുഡിന് വേണ്ടിയിട്ട് മറ്റൊരു സ്ഥലത്തേക്ക് മൂവ് ചെയ്യുന്നു. That peoples ne nomads ennaana vilikkunnathu. Okay, a group of among these are called Bedouins. Ingane ee oru group aayittulla nomads ne vilikkunna perana, what is Bedouins? What is Bedouins? Okay, they live in tents made of camel skin or cloth. Avarengineyana ഒരിടത്ത് സ്ഥിരമായി സെറ്റിലല്ല, അവരൊരിടത്തു നിന്ന് മറ്റൊരു സ്ഥലത്തേക്ക് മൂവ് ചെയ്യുകയാണെന്ന് പറഞ്ഞു. അപ്പോൾ അവർ താൽക്കാലികമായിട്ട് അവരെന്താ ടെൻറ്റ് മേക്ക് ചെയ്യുന്നു. ആ ടെൻറ്റ് എന്തുകൊണ്ടാണ് മേക്ക് ചെയ്യുന്നത്? ക്യാമലിൻ്റെ സ്കിന്ന് അല്ലെങ്കിൽ ക്ലോത്ത്സ് ഉപയോഗിച്ച് കൊണ്ടാണ് അവർ എന്താണ് ടെൻസുകൾ മേക്ക് ചെയ്യുന്നത്. സോ വി ക്യാൻ സേ ദേ ഡു നോട്ട് സെറ്റിൽ ഡൗൺ അറ്റ് എ പ്ലേസ് പെർമനൻ്റ്ലി. They keep moving in groups, forming long rows of camels. These are called
കരവൻസ്. കരവൻ എന്ന് പറഞ്ഞാൽ റോ ഓഫ് ആനിമൽസ്. അപ്പോൾ ഇങ്ങനെ അവരൊരു സ്ഥലത്ത് നിന്ന് മറ്റൊരു സ്ഥലത്തേക്ക് ഗ്രൂപ്പായി മൂവ് ചെയ്യുന്നതിന് എന്താണ് നമുക്ക് എന്ത് കരവൻസ് എന്ന് പറയാം. ആനിമൽസ് ഇങ്ങനെ റോ റോ ആയിട്ട് മൂവ് ചെയ്യുന്നതിന്. ഓക്കെ, ക്യാൻ യു സീ ദിസ് പിക്ചർ? ഇസ് എ ഗ്രൂപ്പ് ഓഫ് പീപ്പിൾ മൂവിങ് വൺ പ്ലേസ് ടു അനദർ. ഹിയർ ഇസ് എ ഗ്രൂപ്പ് ഓഫ് കരവൻസ്. ദെൻ ഹിയർ വി ക്യാൻ സീ ടെൻസ്. ഇസ് എ താൽക്കാലികമായി ഉണ്ടാക്കുന്ന വീടുകളാണല്ലേ. അപ്പോൾ നോക്കൂ, ക്ലോത്ത്സ് അല്ലെങ്കിൽ ക്യാമിൻ്റെ സ്കിന്നൊക്കെ യൂസ് ചെയ്തിട്ടാണ് ഈ ടെൻസുകൾ മേക്ക് ചെയ്തിരിക്കുന്നത്. ഓക്കെ, ദി ബെഡോയിൻസ് എക്സ്ചേഞ്ച് ദർ ഗുഡ്സ് ലൈക്ക് ലാംസ്, ഷീപ്പ്, ഗോഡ്, ചീസ്, വൂൾ, കാർപ്പറ്റ്സ് എക്സെട്ര ഫോർ ഡേറ്റ്സ്, ഫുഡ് ഗ്രെയിൻസ് ആൻഡ് അതർ തിങ്സ്. ബെഡോയിൻസ് അവരുടെ മെയിൻ ഓക്യുപ്പേഷൻ എന്താന്ന് പറഞ്ഞത്? റെയറിങ് ഓഫ് ഷീപ്പ് ആൻഡ് ക്യാമൽസ് എന്ന് പറഞ്ഞു. അപ്പോൾ അവരുടെ പ്രൊഡക്ട്സുകളായ ഈ ക്യാമലിനെ ഷീപ്പിനെയും റെയർ ചെയ്യുമ്പോൾ അവർക്ക് കിട്ടുന്ന പ്രൊഡക്ട്സുകളായ ഗുഡ്സായ ലാമ്പ്, ഷീപ്പ്, ഗോട്ട് ഇതൊക്കെയാണ് അവരുടെ അസറ്റ് എന്ന് പറയുന്നത് അല്ലേ. അതോടൊപ്പം ചീസ്, വൂൾ, കാർപ്പറ്റ്സ് ഇവയൊക്കെ അവരെന്താണ് എക്സ്ചേഞ്ച് ചെയ്യണം. മറ്റു ആളുകൾക്ക് എക്സ്ചേഞ്ച് ചെയ്തിട്ട് എന്തിനു വേണ്ടിയിട്ടാണ്? ഫോർ ഡേറ്റ്സ്, ഫുഡ് ഗ്രെയിൻസ് ആൻഡ് അതർ തിങ്സ് വാങ്ങുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഒരു ഇവരുടെ കയ്യിലുള്ള വസ്തുക്കൾ കൊടുത്തുകൊണ്ട് മറ്റു വസ്തുക്കൾ വാങ്ങുകയാണ്. അപ്പോൾ ഇവർക്ക് കഴിക്കാനായിട്ട് ഡേറ്റ്സ് നമുക്കറിയാം അല്ലേ, ഡേറ്റ് പാംസ് എന്ന് കിട്ടുന്ന ഫ്രൂട്ട് ആൻഡ് ഡേറ്റ്സ്. അപ്പോൾ ഡേറ്റ്സ്, ഫുഡ് ഗ്രെയിൻസും ഒക്കെ ആവശ്യമാണല്ലേ, ഇവർക്ക് ഭക്ഷണം കഴിക്കാനും ഒക്കെ ആവശ്യമാണ്. അപ്പോൾ അവർ ഫുഡ് ഗ്രെയിൻസ് ഒന്നും എന്താണ് സ്വന്തമായിട്ട് പ്രൊഡ്യൂസ് ചെയ്യുന്നില്ല. അതുകൊണ്ട് തന്നെ അവരെന്ത് ചെയ്യുന്നു, ഇവരുടെ പ്രൊഡക്ട്സുകൾ മറ്റുള്ളവർക്ക് എക്സ്ചേഞ്ച് ചെയ്തുകൊണ്ട് അവർക്ക് ആവശ്യമുള്ള ഫുഡ് ഗ്രെയിൻസും മറ്റ് ഐറ്റംസും ഡേറ്റ്സൊക്കെ കളക്ട് ചെയ്യുകയാണ് ചെയ്യുന്നത്. ഓക്കെ, ദ ലൈഫ് സ്റ്റൈൽ ഓഫ് ബെഡോയിൻസ് ഈസ് ഹാർഡ്. ദേ ലീവ് ബൈ ബ്രീഡിംഗ് ക്യാമൽസ് വിച്ച് ഗീവ് ദം മിൽക്ക്, ബട്ടർ, ഹെയർ ടു മേക്ക് ക്ലോത്ത്സ്, ടെൻസ് ആൻഡ് റഗ്സ്. അപ്പോൾ എന്താണ് അവരുടെ ലൈഫ് എന്ന് പറയുന്നത് എന്തൊക്കെയാണ്? ബ്രീഡിംഗ് ക്യാമൽസ് നിന്ന് കിട്ടുന്ന മിൽക്ക്, ബട്ടർ ഇവയ്ക്ക് അവരുപയോഗിക്കുന്നു. അതുപോലെ തന്നെ ക്യാമലിൻ്റെ ഹെയർ എന്ത് ചെയ്യുന്ന ക്ലോത്ത്സ് മേക്കാനും ടെൻസ് മേക്ക് ചെയ്യാനും റഗ്സുകൾ മേക്ക് ചെയ്യാനൊക്കെ യൂസ് ചെയ്യും. റഗ് മീൻസ് നമ്മുടെ വീട്ടിലൊക്കെ വിരിക്കുന്ന ചവിട്ടിയില്ല, ഇതൊക്കെ മേക്ക് ചെയ്യാനൊക്കെ ആയിട്ടാണ് അവർ അവരുടെ കയ്യിലുള്ള ആനിമൽസിനെ യൂസ് ചെയ്യുക, അതായത് ക്യാമലിനെയൊക്കെ യൂസ് ചെയ്യുക. ദേ സ്പീക്ക് അറബിക്. സൗദി അറേബ്യയിലുള്ള പീപ്പിളുടെ മെയിൻ ആയിട്ടുള്ള ലാംഗ്വേജാണ് ഏത്? അറബിക്. ദേ ആർ നോൺ ഫോർ ദർ പൊളൈറ്റ്നെസ്. Nowadays, their lifestyle is changing. They settle at a place permanently and use cars, jeeps for moving one place to the other. Okay, innendana avare aadathe jeevithana style innokku maarikonde inn avaru oru sthalathu sthiramayi settle aanu. Avaru move cheyyanu vendite avaru endu use cheyyunu, cars um jeep okke aanu ഒരിടത്ത് നിന്ന് മറ്റൊരിടത്തേക്ക് പോകാനൊക്കെ ആയിട്ട് യൂസ് ചെയ്യുന്നത്. ഓക്കെ, ദ ട്രഡീഷണൽ ഡ്രസ് ഓഫ് സൗദി അറേബ്യൻസ് ഇസ് എ ലോങ് ക്ലോക്ക് വോൺ ഓവർ എ സ്മോക്ക്. ദേ കവർ ദെയർ ഹെഡ്സ് വിത്ത് എ ക്ലോത്ത് ഹെൽഡ് ടൈറ്റ്ലി വിത്ത് ദ ഹെൽപ്പ് ഓഫ് റിംഗ് മെയ്ഡ് ഓഫ് ക്യാമൽ ഹെയർ. സൗദി അറേബ്യക്കാരുടെ ട്രഡീഷണൽ ആയിട്ടുള്ള ഡ്രസ്സാണ് ഇത്. ലോങ് ക്ലോക്ക് വോൺ ഓവർ എ സ്മോക്ക്, അതായത് എന്താണ്, നല്ല ലോങ് ആയിട്ടുള്ള ഒരു ഡ്രസ്സും അതിൻ്റെ മേലെ എന്താണ് ഒരു ഓവർകോട്ട് പോലെയുള്ള ഡ്രസ്സുമാണ് അവരുടെ ട്രഡീഷണൽ ഡ്രസ്സ്. അതുപോലെ തന്നെ അവർ ഹെയർ തലയിൽ ഒരു ക്ലോത്ത് വെച്ച് കവർ ചെയ്യുന്നു. അതിന് വട്ടമത്തിൽ എന്താണ് ക്യാമലിൻ്റെ ഹെയർ കൊണ്ട് മേക്ക് ചെയ്യുന്ന ഒരു റിങ്ങും വെച്ച് കെട്ടുകയാണ് ചെയ്യുന്നത്. ഈ ചിത്രം നോക്കിയാൽ നിങ്ങൾക്ക് മനസ്സിലാകും. ഓക്കെ, ലുക്ക് ദിസ് പിക്ചർ. ഉണ്ട് ഒരു വലിയൊരു ഗൗണുണ്ട്, അതിന് പുറത്ത് പുറത്തൊരു
ഓവർകോട്ട് പോലെയുണ്ട്. പിന്നെ അതുകൊണ്ട് തലയിൽ ഒരിട്ട് ലോങ് ആയിട്ട് ഒരു ഒരു ക്ലോത്ത് ഇട്ടിട്ടുണ്ട്. ആ ക്ലോത്തിനെ ടൈറ്റ് ചെയ്തുകൊണ്ട് ക്യാമലിൻ്റെ എന്താ ഹെയർ യൂസ് ചെയ്ത് മേക്ക് ചെയ്യുന്ന ഒരു റിങ്ങും വെച്ചിട്ടുണ്ട്. ഓക്കെ, ദിസ് ഈസ് ദ ട്രഡീഷണൽ ഡ്രസ് ഓഫ് സൗദി അറേബ്യൻസ്. ഓക്കെ, ബട്ട് പീപ്പിൾ ലിവിങ് ഇൻ സിറ്റീസ് വെയർ വെസ്റ്റേൺ ക്ലോത്ത്സ്. സിറ്റീസിലുള്ള പീപ്പിൾ എന്താണ് വെയർ ചെയ്യുന്നത്? കുറച്ച് മോഡേൺ ഡ്രസ്സസ്, വെസ്റ്റേൺ സ്റ്റൈൽ ഓഫ് ഡ്രസ്സസ്സാണ് വെയർ ചെയ്യുന്നത്. ഓൾമോസ്റ്റ് ഓൾ ദ പീപ്പിൾ ഓഫ് സൗദി അറേബ്യ സ്പീക്ക് അറബിക്. ദർ ലാംഗ്വേജ് ഈസ് വട്ട് ഈസ് ആ യെസ് അറബിക്. ദർ ലാംഗ്വേജ് ഈസ് അറബിക്. ദർ സ്പീക്ക് അറബിക്. ഇറ്റ് ഈസ് ദർ ഒഫീഷ്യൽ ലാംഗ്വേജ്. അറബിക് ഈസ് ദർ ഒഫീഷ്യൽ ലാംഗ്വേജ്. ഇംഗ്ലീഷ് ഈസ് വൈഡ്ലി യൂസ്ഡ് ഫോർ ഇൻ്റർനാഷണൽ ആൻഡ് ബിസിനസ് ഡീലിങ്സ്. ഓക്കെ, ഇംഗ്ലീഷ് ഈസ് വൈഡ്ലി യൂസ്ഡ് ഫോർ ഇൻ്റർനാഷണൽ ആൻഡ് ബിസിനസ് ഡീലിങ്സ്. ഓൾമോസ്റ്റ് ഓൾ ദ സ്കൂൾസ് ടീച്ച് ഇംഗ്ലീഷ്. ഇസ്ലാം ഈസ് ദ റിലീജിയൻ ദേ ഫോളോ. ദ മെയിൻ റിലീജിയൻ ഇൻ സൗദി അറേബ്യ ഈസ് ഇസ്ലാം. വട്ട് ഈസ് ഇസ്ലാം? മോസ്റ്റ് ഓഫ് ദം ലിവ് ഇൻ ടൗൺസ്. ദേ വർക്ക് ഇൻ ഫാക്ടറീസ് ആൻഡ് സം ആർ ട്രേഡേഴ്സ്. മോസ്റ്റ് ഓഫ് ദ പീപ്പിൾ ആർ ലിവിങ് ഇൻ ടൗൺസ് ആൻഡ് ദേ വർക്ക് ഇൻ ഫാക്ടറീസ് ആൻഡ് സം ഓഫ് ദം ആർ ട്രേഡേഴ്സ്. ദ പെട്രോളിയം ഇൻഡസ്ട്രി ഹാസ് ചേഞ്ച്ഡ് ദ ലൈഫ് ഓഫ് ദ പീപ്പിൾ here. In the cities, modern apartments with the facilities like air conditioners, swimming pools, hospitals, schools and supermarkets are common. The petroleum industry has changed the life of the people of Saudi Arabia. They get more wealth from the petroleum products. So in the cities we can see modern apartments with include more facilities like air conditioners, swimming pools, hospitals, school and supermarkets are common there. Okay, which is the official language of Saudi Arabia? That is Arabic. Okay, which is the main religion in Saudi Arabia? Yes, Islam. Okay, next we can discuss about natural resources. Petroleum or liquid gold is the most important natural resources of Saudi Arabia. Which is the most important natural resources of Saudi Arabia? Yes, petroleum or liquid gold. Okay, petroleum or liquid gold is the important natural resource of Saudi Arabia. About a quarter of the world's oil reserve is found here. Saudi Arabiyilana ettom kududile oil reserve ullathu. Nammude world ile thanne quarter portion oil reserve avadiyanu ullathu. Okay, then copper, gold, iron ore, silver are the other resources in this region. Other resources endakiyana? Copper, gold, iron ore, silver. Okay, with the discovery of petroleum along the Persian Gulf coast of the region during the year 1933, Saudi Arabia has become one of the richest countries of the world. Okay, 1933 ആയപ്പോഴേക്കും എന്താണ് സൗദി അറേബ്യ ഒരു richest country ആയി. എന്തുകൊണ്ടാണ്? Discovery of petroleum. പേർഷ്യൻ ഗൾഫ് കോസ്റ്റിൽ നിന്ന് അവർക്ക് ലഭിച്ചിരുന്ന പെട്രോളിയത്തിൻ്റെ കണ്ടുപിടുത്തമാണ് അവരുടെ വേൾഡിലെ തന്നെ റിച്ചസ്റ്റ് കൺട്രി ആവാനായിട്ട് ഇടയാക്കിയത്. ഓക്കെ, പേർഷ്യൻ ഗൾഫ് കോസ്റ്റ് തന്നെയാണ് പെട്രോളിയത്തിൻ്റെ വലിയ റിസർവ് തന്നെ ഉള്ളത്. ഓക്കെ, ഇറ്റ് ഈസ് എ ക്വാർട്ടർ ഓഫ് ദ വേൾഡ്സ് പെട്രോളിയം റിസർവ്.
വേൾഡിലെ തന്നെ പെട്രോളിയം റിസർവ്സിൻ്റെ ക്വാർട്ടർ ഭാഗവും എവിടെ തന്നെയാണ് ഉള്ളത്? പേർഷ്യൻ ഗൾഫ് കോസ്റ്റിലാണ് ഉള്ളത്, ദാറ്റ് ഈസ് ഇൻ സൗദി അറേബ്യ. ഓക്കെ, പെട്രോളിയം ആൻഡ് പെട്രോളിയം പ്രൊഡക്ട്സ് അക്കൗണ്ട് ഫോർ എബോ 40% ഓഫ് സൗദി അറേബ്യസ് ടോട്ടൽ ഇക്കണോമിക് പ്രൊഡക്ഷൻ. സൗദി അറേബ്യയിലെ 40% ഓഫ് ഇക്കണോമിക് എന്താ വെൽത്ത് കിട്ടുന്ന ഇതിൽ നിന്നാണ്, പെട്രോളിയം ഓർ ആൻഡ് പെട്രോളിയം പ്രൊഡക്ട്സിൽ നിന്നാണ്. ദ ഇൻകം ഏൺ ഫ്രം ദ സെയിൽ ഓഫ് പെട്രോളിയം യൂസ്ഡ് ഫോർ ഡെവലപ്പിംഗ് ഇൻഡസ്ട്രീസ് ലൈക്ക് പെട്രോളിയം റിഫൈനിങ്, പെട്രോ കെമിക്കൽസ്, അയൺ ആൻഡ് സ്റ്റീൽ, ഫെർട്ടിലൈസേഴ്സ് ആൻഡ് സിമെൻറ്. അപ്പോൾ ഈ പെട്രോളിയം ആൻഡ് പെട്രോളിയം പ്രൊഡക്ട്സിൽ നിന്ന് കിട്ടിയ ഇൻകം കൊണ്ട്, അതായത് ഇവയുടെയൊക്കെ സെയിലിൽ നിന്ന് കിട്ടിയ ഇൻകം കൊണ്ട് അവരെന്താ അവരുടെ ഇൻഡസ്ട്രികളൊക്കെ ഡെവലപ്പിംഗ് നടത്തിക്കൊണ്ട് വരികയാണ്. ഏതൊക്കെയാണ്? പെട്രോളിയം റിഫൈനിങ്, പെട്രോ കെമിക്കൽസ്, അയൺ ആൻഡ് സ്റ്റീൽ, ഫെർട്ടിലൈസർ ആൻഡ് സിമെൻറ്റ്, ഈ ഇൻഡസ്ട്രിയിലൊക്കെയാണ് അവർ ഡെവലപ്പിംഗ് ആക്കി കൊണ്ടുവരുന്നത്. ഓക്കെ, എ വെറൈറ്റി ഓഫ് കൺസ്യൂമർ പ്രൊഡക്ട്സ് ആർ ഓൾസോ manufactured. The latest farming methods using machines are being employed here. Modern education is provided through the establishment of a large number of schools and colleges. ഇൻഡസ്ട്രികള് മാത്രമല്ല ഫാമിംഗ് ടെക്നോളജിയിൽ വരെ ഡെവലപ്മെൻറ്റ് ഉണ്ടാവുകയാണ് ചെയ്തത്. മോഡേൺ മെഷീൻസൊക്കെ അവർ ഉപയോഗിക്കാൻ, ഫാമിംഗ് ഫീൽഡിലേക്ക് ഉപയോഗിക്കാൻ തുടങ്ങി. അതോടുകൂടി കുറേ ആളുകൾ എംപ്ലോയിഡായി, അതായത് കുറേ ആളുകൾക്ക് ജോലികൾ കിട്ടുന്നതിനിടയാക്കി. അതോടൊപ്പം തന്നെ അവരെന്താണ് എഡ്യൂക്കേഷൻ, നല്ല മോഡേൺ എഡ്യൂക്കേഷനൊക്കെ എസ്റ്റാബ്ലിഷ് ചെയ്തു. അതായത് ലാർജ് നമ്പർ ഓഫ് സ്കൂൾസും കോളേജസൊക്കെ അവർ സ്റ്റാർട്ട് ചെയ്യുക ഉണ്ടായി. ഓക്കെ, സ്മോൾ സ്കെയിൽ ഇൻഡസ്ട്രീസ് ലൈക്ക് പ്രൊസീഡഡ് ഫുഡ്സ്, ടെക്സ്റ്റൈൽസ്, ലെതർ, സോപ്പ് ആൻഡ് ഹാൻഡിക്രാഫ്റ്റ് ഐറ്റംസ് ആർ ഓൾസോ കോമൺ. ബിഗ് ഇൻഡസ്ട്രീസ് നമ്മൾ പറഞ്ഞില്ല, എന്താണ് പെട്രോളിയം റിഫൈനിങ്, പെട്രോ കെമിക്കൽസ്, അയൺ ആൻഡ് സ്റ്റീൽ, ഫെർട്ടിലൈസേഴ്സ് ആൻഡ് സിമെൻറ്റ് എന്ന് പറഞ്ഞാൽ അതൊക്കെ ലാർജ് സ്കെയിൽ ഇൻഡസ്ട്രീസാണ്. അതോടൊപ്പം തന്നെ സ്മോൾ സ്കെയിൽ ഇൻഡസ്ട്രീസ് ഇവിടെ ഡെവലപ്പിംഗ് ആയി വരുന്നുണ്ട്. എന്തൊക്കെയാണ്? പ്രോസസ്ഡ് ഫുഡ്, ടെക്സ്റ്റൈൽസ്, ലെതർ, സോപ്പ് ആൻഡ് ഹാൻഡിക്രാഫ്റ്റ് ഐറ്റംസ്, ഇവയിലൊക്കെയുള്ള ഇവയുടെയൊക്കെ ഇൻഡസ്ട്രികൾ ഡെവലപ്പായി വരികയാണ്. ദീസ് ആർ സ്മോൾ സ്കെയിൽ ഇൻഡസ്ട്രീസ്. ഓക്കെ, മൈനിങ് ഈസ് എ സ്മോൾ ബട്ട് ഗ്രോയിങ് ഇൻഡസ്ട്രി. മൈനിങ് എന്ന് പറയുന്നത് എന്താണ്? അത്രത്തോളം ലാർജ് ഒന്നും അല്ല അവിടെ ഉള്ളത്. അത് പതുക്കെ പതുക്കെ എന്താണ് ആ ഒരു ഇൻഡസ്ട്രി വളർന്നു വന്നുകൊണ്ടിരിക്കുകയാണ്. ദെൻ സൗദി അറേബ്യ മെയിൻലി എക്സ്പോർട്ട് പെട്രോളിയം. സൗദി അറേബ്യ മെയിനായിട്ട് എക്സ്പോർട്ട് ചെയ്യുന്ന പ്രൊഡക്റ്റ് ഏതാണ്? പെട്രോളിയമാണ്. ഓക്കെ, ഇറ്റ് ഈസ് ഓൾസോ എക്സ്പോർട്ട് ഷ്രിംസ്. ഇറ്റ്സ് ഫിഷിംഗ് ഇൻഡസ്ട്രി ഈസ് സ്മോൾ. അപ്പോൾ പെട്രോളിയം മാത്രമല്ല മറ്റൊന്നാണ് ഷ്രിംസ്. ഷ്രിംസ് നമുക്കറിയാം, പ്രോൺസ് അല്ലേ, ചെമ്മീൻ എന്ന് പറയുന്നത്. ഇതും അവരെന്ത് ചെയ്യുന്നുണ്ട്? എക്സ്പോർട്ട് ചെയ്യുന്നുണ്ട്. ബട്ട് എന്താണ് ആ ഫിഷിംഗ് എന്നുള്ള ഇൻഡസ്ട്രി അത്രത്തോളം ലാർജ് ഒന്നുമല്ല, ഒരു സ്മോൾ ആയിട്ട് തന്നെയാണ് ഉള്ളത്. അതിന് ചെറിയ തരത്തിൽ മാത്രമാണ് അവിടെ ഫിഷിംഗ് ഇൻഡസ്ട്രി വികസിച്ചിട്ടുള്ളൂ, ഡെവലപ്പായിട്ടുള്ളൂ. ഓക്കെ, നെക്സ്റ്റ് വി ക്യാൻ ഡിസ്കസ് അബൌട്ട് ട്രാൻസ്പോർട്ടേഷൻ ആൻഡ് കമ്മ്യൂണിക്കേഷൻ. ഓക്കെ, സൗദി അറേബ്യ ഹാസ് മെനി സിറ്റീസ്. ദ റോഡ് സിസ്റ്റം ഈസ് ഗുഡ്. ഇറ്റ് കണക്ട്സ് വേരിയസ് പാർട്സ് ഓഫ് ദ കൺട്രി. There is a railway system which operates between Riyadh and the Persian Gulf port of Ad-Daman. Okay, Saudi Arabia-yile transportation system nokkiyane roads um railways um okay endana athra nalla advanced aayittana nalla good transportation system thanneyanu ullathu. Railway system Riyadh-ne Persian Gulf-ile port aaya Ad ദമാനെയും തമ്മിൽ കണക്ട് ചെയ്ത് പോകുന്നു. ഓക്കെ, ഇൻ്റർനാഷണൽ എയർപോർട്ട്സ് ആർ ലൊക്കേറ്റഡ് അറ്റ് ബഹ്റൈൻ, ജിദ്ദ ആൻഡ് റിയാദ്.
ഇൻ്റർനാഷണൽ എയർപോർട്ട്സ് ഉണ്ട്, എയർപോർട്ട് സിസ്റ്റവും അവിടെ അവൈലബിൾ ആണ്. എവിടെയാണ് ലൊക്കേറ്റ് ചെയ്ത് ഇൻ്റർനാഷണൽ എയർപോർട്ട്സ് ഉള്ളത്? എവിടെയാണ്? ബഹ്റൈൻ, ജിദ്ദ ആൻഡ് റിയാദ് ആണ്. റാസ് തനുറ ആട് ദമാൻ ആൻഡ് ദ റെഡ് സീ പോർട്ട് ഓഫ് ജിദ്ദ ആൻഡ് യംബു ആർ ദ മേജർ പോർട്ട്സ്. ഇനി അവിടെയുള്ള മേജർ പോർട്ട്സ് ഏതൊക്കെയാണ്? ആ റാസ് തനുറ ആട് ദമാൻ, ദ റെഡ് സീ പോർട്ട്സ് ഓഫ് ജിദ്ദ ആൻഡ് യംബു ആർ ദ മേജർ പോർട്ട്സ്. ഓക്കെ, ഇൻ്റർനാഷണൽ എയർപോർട്ട്സ് ആർ ലൊക്കേറ്റഡ് അറ്റ് ബഹ്റൈൻ, ജിദ്ദ ആൻഡ് റിയാദ്. മേജർ പോർട്ട്സ് ആർ റാസ് തനുറ ആട് ദമാൻ ആൻഡ് ദ റെഡ് സീ പോർട്ട്സ് ഓഫ് ജിദ്ദ ആൻഡ് യംബു. ഓക്കെ, എ നമ്പർ ഓഫ് ന്യൂ സിറ്റീസ് ഹൗ ബീൻ ഡെവലപ്ഡ്. The old cities have been modernized. Okay. Riyadh is the largest city. Okay. Riyadh is the largest city of Saudi Arabia and it is also the capital of Saudi Arabia. Its well-developed roads are lined with royal places or government buildings. The city is full of modern skyscrapers. Jidda is the chief seaport and the chief air terminal of Saudi Arabia. Okay, nammade Saudi Arabia la nokkiyanengil endana buildings galude karyathile ettom kududilayittana kaanan kaniyunnathu adile ettom kududil endanu parayam skyscrapers aanu adayitha അത്രയും എന്താണ് ആകാശമുട്ട നിൽക്കുക എന്നൊക്കെ പറയില്ലേ, അത്രത്തോളമുള്ള ബിൽഡിങ്സുകളാണ് അവിടെയുള്ളത്. അപ്പോൾ ഓൾഡ് സിറ്റീസിനെ അവർ മോഡേണൈസ് ചെയ്തെടുത്തു. അങ്ങനെ എന്താ ലാർജസ്റ്റ് ആയിട്ടൊരു സിറ്റിയാണ് ഏത്? റിയാദ് എന്നുള്ളത്. അതുപോലെ തന്നെ ജിദ്ദ എന്നതും എന്താണ് ഒരു ഫേമസ് ആയിട്ടുള്ള ഒരു പ്ലേസാണ്. ആ ജിദ്ദ ഈസ് ദ ചീഫ് സീ പോർട്ട് ആൻഡ് ദ ചീഫ് എയർ ടെർമിനൽ ഓഫ് സൗദി അറേബ്യ. അതായത് ജിദ്ദയിലെ സീ പോർട്ടും ഉണ്ട്, അതുപോലെ തന്നെ എന്താണ് എയർപോർട്ടും ഉണ്ട്. ഓക്കെ, ഇറ്റ് ഈസ് ദ ഗേറ്റ് വേ ടു ദ ഹോളി സിറ്റീസ് ഓഫ് മെക്ക ആൻഡ് മദീന. ജിദ്ദ എന്നത് മുസ്ലിംസിൻ്റെ ഹോളി സിറ്റിയായ മെക്കയും മദീനയിലേക്കുള്ള ഒരു ഗേറ്റ് വേ തന്നെയാണ്. മെക്ക ഈസ് ദ ഗ്രേറ്റസ്റ്റ് പിൽഗ്രിമേജ് സെൻറ്റർ ഓഫ് മുസ്ലിം ഫോളോഡ് ബൈ മദീന. മെക്ക എന്നത് ഒരു മുസ്ലിംസിൻ്റെ ഒരു ഗ്രേറ്റസ്റ്റ് ആയിട്ട് പിൽഗ്രിമേജ് സെൻറ്റർ തന്നെയാണ്. ഓക്കെ, മെക്ക ആൻഡ് മദീന എന്നത്. ഇറ്റ് ഈസ് ദ മോഡേൺ സിറ്റി ഓഫ് സ്കൈസ്ക്രാപ്പേഴ്സ്, പാർക്സ്, മാർക്കറ്റ്സ്, എഡ്യൂക്കേഷൻ ഇൻസ്റ്റിറ്റ്യൂഷൻസ് ആൻഡ് ഹോസ്പിറ്റൽസ്. ദ ഇൻ്റർനാഷണൽ എയർപോർട്ട് ആൻഡ് ജിദ്ദ ഈസ് വൺ ഓഫ് ദ ലാർജസ്റ്റ് എയർപോർട്ട്സ്. ഓക്കെ, ജിദ്ദ ഈസ് ദ വേൾഡ്സ് ലാർജസ്റ്റ് എയർപോർട്ട്. വേൾഡിലെ തന്നെ വൺ ഓഫ് ദ ലാർജസ്റ്റ് എയർപോർട്ടാണ് ഏത്? ജിദ്ദ എന്നത്. അതുപോലെ തന്നെ ഇവിടെ എന്തൊക്കെ കാണാം? വലിയ മോഡേൺ സിറ്റിയാണ് ഉള്ളത് അല്ലേ. അപ്പോൾ അതിൻ്റെ സ്കൈസ്ക്രാപ്പേഴ്സായി ബിൽഡിങ്സുകൾ, പാർക്സുകൾ, മാർക്കറ്റ്സുകളൊക്കെ നമുക്കിവിടെ കാണാനായിട്ട് കഴിയും. ഓക്കെ, ലുക്ക് ദീസ് പിക്ചേഴ്സ്, ദിസ് എ ബിൽഡിങ്സ് ഓഫ് സൗദി അറേബ്യ. ഓക്കെ, സ്കൈസ്ക്രാപ്പേഴ്സ് ബിൽഡിങ്സ്. Okay, can you see this? Do you know the name of this building? It's a Burj Khalifa. Okay, there are many big buildings in Saudi Arabia. Okay, the Saudi Arabians with their hard work have converted a hot desert region into a prosperous region. Today we find a number of Indians working and trading with Saudi Arabia. The Saudi Arabia life nu oru korchu hard aanalle, oru desert region aanalle, ennalum endana avarude petroleum products galu kondu thanne endana avarku nalla oru income undakkan kayyunnundu. Adhe thodurna large and small scale industries developing aayi varunnundu. സോ നമ്മുടെയൊക്കെ തന്നെ പറയാം, നമ്മുടെ ഇന്ത്യയിലുള്ള ഒരുപാട് ഇന്ത്യൻസ്
സൗദി അറേബ്യ എന്ന കൺട്രിയിൽ വർക്ക് ചെയ്യുന്നുണ്ട്. അവർ വർക്കിംഗ് മാത്രമല്ല സൗദി അറേബ്യയുമായിട്ട് ട്രേഡിങ് നടത്തുന്നുണ്ട്. നമുക്ക് നോക്കിയാണ് അറിയല്ലേ നിങ്ങളുടെ തന്നെ റിലേറ്റീവ്സ് അല്ലെ നിങ്ങളുടെ വീട്ടിലെ ഫാമിലി മെമ്പേഴ്സൊക്കെ എന്തുണ്ട്, സൗദി അറേബ്യ എന്നൊരു കൺട്രിയിൽ ജോലി ചെയ്യുന്നവരുണ്ടല്ലേ. ഓക്കെ, സോ വി ക്യാൻ സേ ദിസ് സൗദി അറേബ്യ ഈസ് ദ വൺ ഓഫ് ദ റിച്ചസ്റ്റ് കൺട്രി. ഓക്കെ, സൗദി അറേബ്യയിലെ ലൈഫ് ഇത്തിരി ഹാർഡാണ്, ഡെസേർട്ട് റീജിയൻ ആണ്, എന്നാലും എന്താണ് ഒരു റിച്ചസ്റ്റ് കൺട്രിയാണ്, നല്ലതായിട്ട് നമ്മൾ എംപ്ലോയ്മെൻറ്റ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അപ്പോൾ മെനി പീപ്പിൾസ് ആർ വർക്കിംഗ് ഇൻ ദാറ്റ് കൺട്രി. ഓക്കെ, അവർ ചാപ്റ്റർ ഈസ് ഓവർ. നൗ വി ക്യാൻ ജസ്റ്റ് റീകോൾ ദ മെയിൻ പോയിൻറ്റ്സ് ഇൻ ദിസ് ചാപ്റ്റർ. സൗദി അറേബ്യ ഈസ് ആൻ ഇമ്പോർട്ടൻറ്റ് കൺട്രി വിച്ച് ഓക്യുപൈസ് മോസ്റ്റ് ഓഫ് ദ അറേബ്യൻ പെനിൻസുല. ദ ക്ലൈമറ്റ് ഈസ് ഹോട്ട് ആൻഡ് ഡ്രൈ. സാൻഡ് ഡ്യൂൺസ് ആർ ഫോംഡ് ബൈ സ്ട്രോങ് winds which carry sand from one place to the other. During summers it is hot during the day and cold in the night. In winters it is warm during the day and cold in the night. People live near oases. Date palms are found around oases. The camel is the ship of the desert. The rural Arabians are called Bedouins. Nomads are people who travel from one place to the other in search of greenery. Their main occupation are farming and rearing of camel and sheep. Saudi Arabia has been converted into prosperous land by the effort of the people. Okay? Now we can wind up our class. You should read our textbook and you should study the main points in this chapter. Okay. Thank you. Have a nice day.